ഹലോ ഗൈസ്, അപ്പോൾ സൺഡേ ആയിട്ട് വെറുതെ ഇരുന്നപ്പോഴാണ് അക്വേറിയം ഒന്നുകൂടി ഒന്ന് ഭംഗി കൂട്ടാന്ന് വിചാരിച്ചു കണ്ട് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ക്യാഷ് മുടക്കാതെ എങ്ങനെ നല്ല ഭംഗിയിൽ അക്വേറിയം സെറ്റ് ചെയ്യാന്നുള്ള ആലോചനയിലാണ് ഈ സ്ഥലം എത്തിയത്. എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ചു വന്നത് എന്താണെന്ന് വെച്ചാൽ പായലാണ്. പായലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അക്വേറിയം സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ നിന്നും എങ്ങനെയാണ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാനും അതുതന്നെയാണ് ആദ്യം ഉദ്ദേശിച്ചത്. ഇത്രയും വൃത്തിയിട്ട സ്ഥലത്തു നിന്ന് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടുക, അത് എങ്ങനെ സെറ്റ് ആവും എന്നൊക്കെ ഞാനും ആദ്യം ഒന്ന് കൺഫ്യൂഷനായി. എന്തായാലും ഞങ്ങൾക്ക് ഇതാ ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായി. നല്ല ചെളിയിൽ ഇതായി കൊണ്ടിരിക്കുന്ന ഈ സാധനം വീട്ടിലേക്ക് കൊണ്ടുപോയി നേരെ ബക്കറ്റിലിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോന്നാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല ഇതെന്തായി തീരുന്നില്ലത്. കാരണം എനിക്കിതൊന്നും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. ആശാനിത് നന്നായിട്ട് സെറ്റ് ചെയ്യണമെന്നാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോന്ന് എടുത്തിട്ട് ഞങ്ങളിതിങ്ങനെ സെറ്റ് ചെയ്ത് മണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഏകദേശം ഈ ലെവലിലായി. അപ്പോഴും എൻ്റെ കൺഫ്യൂഷൻ ഇതെങ്ങനെ വെള്ളത്തിൽ നിൽക്കും. കാരണം മണ്ണൊക്കെ വെച്ചത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതാവില്ല എന്നൊക്കെയായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത്. എന്തായാലും ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണുണ്ടായി. നല്ല ആത്മാർത്ഥതയോടുകൂടി തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ടായി. ഇപ്പം ഞങ്ങൾ അക്വേറിയം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി നമുക്കിത് വെച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഷോ കറണ്ട് പോയി. വീണ്ടും കറണ്ടൊക്കെ വെച്ച് ഇതാ സെറ്റ് ചെയ്ത് ഇത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് നല്ല പൊള്ളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായി. പക്ഷെ ഇതിലാറെ ഭംഗിയിൽ എനിക്ക് വേറെയാണ് കിട്ടിയിട്ടുണ്ടായത്. അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ഇതാദ്യം സെറ്റ് ചെയ്ത് നല്ല ഭംഗിയില്ലേ, പുറത്തുനിന്ന് കണ്ട പോലെ അല്ലല്ലോ. എന്തായാലും ഇത് നല്ല ഒരു സ്ഥലത്ത് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് അതിനുശേഷം അടുത്തത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്ട് പോവാണ്. ഇത് എന്തായാലും ഞാനൊന്ന് കാണിച്ചു തരാം ഉള്ളിൽ നിന്നുള്ളത്. പ്രത്യേകിച്ച് ഇല്ലെങ്കിലും രണ്ടാമത്തത് ഇതുപോലെ ക്ലീൻ ചെയ്യാണ്. ഓരോന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് ആദ്യം ഒന്ന് ഈ പാറപ്പൊടിയിലൊക്കെ വെച്ചുകൊണ്ടാണ് സെറ്റ് ചെയ്യണത്. ഇതിനൊന്നൊരു പ്രത്യേകിച്ചൊരു ഭംഗിയൊന്നും ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അക്വേറിയത്തിൽ വെച്ചതിന് ശേഷമുള്ളതിൻ്റെ ഫൈനൽ ലുക്കായിരുന്നു. സംഭവം അടിപൊളിയായിട്ട് തന്നെ കിട്ടി. ആദ്യം വെച്ച ഈ ഇത്രയും ചവർന്നാണ് ഇത് ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒന്നായിട്ട് എടുക്കണില്ല, അതൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. അതൊന്ന് സെറ്റ് ചെയ്ത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. പക്ഷെ ആദ്യം സെറ്റ് ചെയ്തത് ശരിയാവാത്ത കാരണം വീണ്ടും രണ്ടാമത് സെറ്റ് ചെയ്യുന്നതാണ്. ഇത് അക്വേറിയത്തിൽ ഇടുമ്പോഴുള്ള ആ ഒരു ഇത് എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ. ഇതിപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ അത്ര ഭംഗിയില്ലെങ്കിലും ഇത് അക്വേറിയത്തിൽ ഇട്ടപ്പോഴായിരുന്നു സത്യം പറയണമെങ്കിൽ ഏറ്റവും ഭംഗി ഇതിനായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇതുള്ളിലേക്ക് വെക്കുമ്പോഴൊന്നും ഇതിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ അത് ഉള്ളിലെത്തി കഴിഞ്ഞപ്പം സംഭവം അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഇപ്പം അത് ഈ കുപ്പത്തൊട്ടി നടത്തതുപോലെ തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ഭംഗി തന്നെ അത് സെറ്റ് ചെയ്ത് നല്ല റിച്ച് ലുക്ക് തന്നെ വന്നിട്ടുണ്ടായി. കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തതും ഇതുപോലെതാണ്. ഇതുപോലത്തെ സാധനത്തിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഉണ്ടോ എന്തു ഭംഗിയാണ് അതാണെന്ന് പറയൂ. മൂന്നാമത്തത് കൂടി സെറ്റ് ചെയ്ത് ഇത് മൂന്ന് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അക്കുറിയോ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായി. പക്ഷെ പകലായത് കാരണം അത്ര ഒരു ഭംഗി കാണാൻ പറ്റുന്നുണ്ടായില്ല. എങ്കിലും ഏകദേശം നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ അടിപൊളിയായിട്ട് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ടായി. ഇത് മൂന്നും വെച്ചിട്ടുള്ള ഞങ്ങളുടെ അക്വേറിയത്തിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.